What's up guys? Travel Food and Fun-ന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു ഡെസേർട്ടിന്റെ പിന്നിലായിരുന്നു. അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കഷ്ടപ്പാടിലായിരുന്നു. അറ്റ് ലാസ്റ്റ് ഫൈനലി ഞാൻ ആ ഡെസേർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു അറേബ്യൻ ഡെസേർട്ട് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാനിടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഫൺ വീഡിയോസ് നിങ്ങൾക്ക് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് മിൽക്കാണ്. ഞാനിവിടെ ഒരു 4 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള ഷുഗർ, അതായത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള 1 കപ്പ് ഷുഗറാണ്. അപ്പോൾ ഷുഗർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ മിൽക്കിൽ നന്നായി ഡിസോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് റവയാണ്. 1 കപ്പ് റവ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് പാലിൻ്റെ കൂടെ റവയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പൊ ഞാനിവിടെ ഇത്രയും ഈ ഒരു തിക്നെസ് കൺസിസ്റ്റൻസി വരെ കുക്ക് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ബേസ് കിട്ടണമെങ്കിൽ ഈ ഒരു തിക്നെസ് ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അതിനെ നമ്മൾ കേക്ക് മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു 1/2 അവർ അല്ലെങ്കിൽ ഒരു 1 അവർ ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസ് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ടോപ്പ് ലെയർ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് എക്സ്ട്രാ മിൽക്കാണ്. അതിലേക്ക് കോൺഫ്ലോറും നോർമൽ വാട്ടറും കൂടെ കലക്കി സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നല്ല കട്ടിയായി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബേസ് ഇപ്പോൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാവും. ആ ബേസിൻ്റെ മുകളിലേക്ക് നമ്മുടെ കോൺഫ്ലോറും മിൽക്കും കൂടെയുള്ള കോമ്പിനേഷൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 4 to 5 hours ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അറേബ്യൻ സ്റ്റൈൽ ഡിസേർട്ട് ആയ ലാലി ലുബ്നാൻ ഈസ് റെഡി ടു സെർവ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അറേബ്യൻ ഡിസേർട്ട് ആയിട്ടുള്ള ലയലി ലുബ്നാൻ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓ, ഒരു രക്ഷയില്ല, കിട്ടില്ല ഡിസേർട്ട് ആണ്. അപ്പോൾ ലയലി ലുബ്നാൻ എന്ന പേര് വിളിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്നവരെ അങ്ങനെ കഷ്ടപ്പെടേണ്ട, ബിക്കോസ് ലെബനീസ് നൈറ്റ്സ് എന്ന് നമുക്ക് ഈ ഒരു ഡിസേർട്ടിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ലെബനീസുകാരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിസേർട്ടാണ്. വീട്ടിലൊരു 5-6 hours ഉള്ളിൽ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, റവ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി പുഡിംഗ് കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.